നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വന്നു ചേരുന്നതായ പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിരിക്കും. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും തന്നിരിക്കുന്നതായ ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇതിൽ ആദ്യത്തേതായ ചിത്രം ചെമ്പരത്തിയാണ്, രണ്ടാമത്തെ ചിത്രം വെറ്റിലയാകുന്നു. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ ചെമ്പരത്തിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. യുക്തിപൂർവം ചിന്തിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. ഏത് കാര്യത്തെക്കുറിച്ചും നന്നായി ചിന്തിക്കുകയും കാര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. കൂടുതൽ കാര്യങ്ങൾ എപ്പോഴും അറിയുവാൻ ശ്രമിക്കുന്നതായ വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. എപ്പോഴും അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നതാണ് വാസ്തവം. പുതിയ കാര്യങ്ങൾ പഠിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പലപ്പോഴും ശ്രമിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിർഭയത്വം നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നിർഭയരായി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും ജീവിതത്തിൽ അത് സാധിച്ചിട്ടുണ്ട് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ധൈര്യം എടുത്ത് പറയേണ്ടതായ കാര്യമാകുന്നു. അത് എപ്പോഴും പ്രകടിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ചില പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെങ്കിലും ധൈര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. പെട്ടെന്ന് തന്നെ ഒരു സ്ഥലവുമായി പൊരുത്തപ്പെടുവാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളവരാണ്. തുടർന്നും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പ്രത്യേകിച്ചും അത്തരം കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ, അല്പം കൂടി ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ സംഭവിക്കുവാൻ സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. പല തന്ത്രങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അത് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. പല തന്ത്രങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും, നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുവരും. അത്തരം തന്ത്രങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാകും. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം പ്രധാനമായും പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരികയും തുടക്കത്തിൽ പകച്ചു പോകും. എന്നിരുന്നാൽ പോലും ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നത് പ്രത്യേകതയെ തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പൊതുവെ നിങ്ങൾക്ക് ഏത് കാര്യമാണ് എങ്കിലും അത് ശരിയായ രീതിയിൽ ചെയ്ത് പൂർത്തീകരിക്കുവാൻ, വൃത്തിയായി തന്നെ ചെയ്യുവാൻ സാധിക്കുന്നവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കുസൃതിയുള്ളവരാണ് നിങ്ങൾ. പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. എന്നാൽ ചില അവസരങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത് അത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾക്ക് കാരണമായി തീരാം. അത്തരം കാര്യങ്ങളും സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അധികം കലഹമില്ലാതിരിക്കുവാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. അത് പലപ്പോഴും വിജയം കണ്ടു എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ഇനിയും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. കഠിനമായ പ്രയത്നത്താൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനെ ജീവിതത്തിൽ ലഭിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ ഏതെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ഇഷ്ട ആഹാര സമൃദ്ധി ജീവിതത്തിൽ പലപ്പോഴും ലഭിക്കുന്നതായ വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. പലപ്പോഴും വേണ്ടപ്പെട്ടവരിൽ നിന്നും ചതി വഞ്ചന നേരിടേണ്ടതായി വരുന്നു എന്നതും നിങ്ങൾ നേരിടുന്നതായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. അത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും ശരിയായ രീതിയിലുള്ള പരിഹാരം
കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. താൽക്കാലികമായി നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങളിൽ നിന്നും ചില വ്യക്തികളുടെ സഹായത്താൽ പുറത്ത് കടക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ വെറ്റിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനമുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും പരിഹാരം നിങ്ങളാൽ തന്നെ കണ്ടുപിടിക്കുവാനും അത് ശരിയായ രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. സംരക്ഷണ വലയത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ. അത് എപ്പോഴും നിങ്ങൾക്ക് കരുത്ത് നൽകുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. നല്ല ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാനും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാനും പ്രത്യേകമായ കഴിവ് നിങ്ങൾക്കുണ്ട്. ഉൾക്കാഴ്ചയുള്ളവരാണ് നിങ്ങൾ. ആ കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് പരിവർത്തനങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ഇവർ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്നതും ഇവർ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാകുന്നു. മനസ്സിന് ശക്തി വരേണ്ടത് അനിവാര്യമാണ്. മനഃശക്തി വർദ്ധിപ്പിക്കേണ്ടത് അല്പം കൂടി അനിവാര്യമായ കാര്യമാകുന്നു. പോസിറ്റീവായ ഊർജം ജീവിതത്തിൽ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യവും നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ശുഭകാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എന്നാൽ അല്പം കൂടി കാത്തിരിക്കേണ്ടതായ സാഹചര്യമുണ്ട്. സന്തോഷ വാർത്തകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്നതായ ചില വാർത്തകളും കേൾക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈശ്വരാധീനത്താൽ ഏത് കാര്യത്തിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഉടനെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനുള്ള സാധ്യതകൾ അല്പം കുറവാണ്. അതിനാൽ അല്പം കൂടി കാത്തിരിക്കേണ്ടതായ സാഹചര്യമാണ് വന്നു ചേരുക. ഭാഗ്യം ജീവിതത്തിൽ പല അവസരങ്ങളിലും ലഭിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ശരിയായ രീതിയിൽ ആ സൗഭാഗ്യകാലം ഉപയോഗിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പരാമർശിക്കാം. ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പല അവസരങ്ങളിലും തട്ടിത്തെറിച്ച് പോകുന്നതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തുടർന്നുള്ള ദിവസങ്ങളിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. കടങ്ങൾ തീർത്ത് ആവശ്യത്തിന് പണം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം വരുന്നതിന് മുൻപ് തന്നെ പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളും തിരിച്ചടികളും നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റുള്ളവരാൽ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ പല അവസരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ഇനി മാറുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. മനസമാധാനം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിനാൽ അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പലതും തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. അനുകൂലമായ വാർത്തകൾ ലഭിക്കും എങ്കിൽ പോലും അതിനുള്ള ആയുസ് വളരെ കുറവാണ് എന്നതാണ് വാസ്തവം. പലപ്പോഴും ഒരു അനുകൂലമായ വാർത്തകൾ ശുഭകരമായ കാര്യങ്ങൾ വരുമ്പോൾ ചില ദുഃഖങ്ങളും നിങ്ങളെ അലട്ടുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. വിട്ടുവീഴ്ച പല കാര്യങ്ങളിലും ചെയ്യേണ്ടതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ തിരികെ പലരിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഫലങ്ങൾ തിരികെ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. സ്വന്തമായി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ബന്ധങ്ങൾ കൂടുതൽ അടുക്കുന്നതായ സാഹചര്യം വന്നു ചേരും. ഏവരും നിങ്ങളെ പിന്തുണയ്ക്കുന്നതായ സാഹചര്യമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. വിവാഹം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ബന്ധം ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഏതാഗ്രഹവും ഉടനെ നടക്കുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് കുടുംബദേവതയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ക്രമേണ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.